ഹലോ ഹായ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തു നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ് നമ്മൾ റിവിഷൻ എന്നുള്ള രീതിയിലാണ് പതിനായിരം ജിക്കേൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി കുറച്ച് മാക്സിൻ്റെ നിങ്ങൾക്ക് ഫോർമുലാസും ഈസി ആയിട്ട് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വീഡിയോ ചെയ്തു അത് കണ്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണുക ഓക്കെ ഇന്ന് പി എസ് സി ബുള്ളറ്റിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന പതിനായിരം ജിക്കേൻ്റെ അത് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രസിദ്ധമായിരിക്കുന്ന സന്മാർഗ്ഗദർശിനി എന്ന് പറയുന്ന വായനശാല എവിടെയാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത് യെസ് അത് ഓപ്ഷൻ ബി എന്ന് ഓർത്തിരിക്കാം ഓക്കെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കോഴിക്കോട് ഗിലാഫത്ത് പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനോ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന കാലയളവ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് യെസ് ആ കാലയളവ് അറിയപ്പെടുന്ന പേരാണ് നിസ്സഹകരണ സമരകാലഘട്ടം കേട്ടോ നിസ്സഹകരണ സമരകാലഘട്ടം നിസ്സഹകരണ സമരകാലഘട്ടം ഓക്കെ ഇനി അടുത്ത ദിവസത്തിന് ഇതാണ് കരിന്തണ്ടൻ എന്ന പേര് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കരിന്തണ്ടൻ എന്ന പേര് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ എന്ന് ഓർത്തിരിക്കുക താമരശ്ശേരി ചുരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓക്കെ ഓപ്ഷൻ എ താമരശ്ശേരി ചുരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്ത ക്വസ്റ്റൻ ഏതാണ് രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗനിർദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിരിക്കുന്നത് എവിടെയാണ് യെസ് നാലാമത്തിൻ്റെ ആൻസർ എവിടെയാന്ന് വെച്ചാൽ എന്താ പറയുക നിർദ്ദേശക തത്വങ്ങൾ ഓപ്ഷൻ സി ആണ് നിർദ്ദേശക തത്വങ്ങൾ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പഴങ്ങൾ പഴുക്കാനായി പുക പുകയ്ക്കുമ്പോൾ പുകയിലടങ്ങിയിരിക്കുന്ന ഏത് ഘടകമാണ് പഴ പഴുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് യെസ് ഓപ്ഷൻ ഡി എന്ന് ഓർത്തിരിക്കുക എതിലിൻ എന്ന് ഓർത്തിരിക്കുക കേട്ടോ ഓപ്ഷൻ ഡി എതിലിൻ എന്ന് ഓർത്തിരിക്കുക ഇനി അനന്തപത്മനാഭൻ തോപ്പ് എന്ത് പേരുള്ള അല്ലെങ്കിൽ ആ പേര് എന്ത് പേരുള്ള ദ്വീപാണ് അല്ല മീൻസ് തോപ്പ് എന്ന പേരുള്ള ദ്വീപ് ഏതാണ് ഓക്കെ ആറാമത്തേൻ്റെ ആൻസറ് ഓക്കെ അത് പാതിരാമണൽ ഓപ്ഷൻ സി എന്ന് ഓർത്തിരിക്കുക പാതിരാമണൽ ദ്വീപ് എന്ന് എന്നോർത്തിരിക്കുക ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ജി എസ് ടി കൗൺസിലിൻ്റെ ആസ്ഥാനം എവിടെയാണ് ജി എസ് ടി കൗൺസിലിൻ്റെ ആസ്ഥാനം യെസ് ഓപ്ഷൻ ബി എന്ന് നോർത്ത് ഇരിക്ക ന്യൂഡൽഹി എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ന്യൂഡൽഹി വിവരാകാശ നിയമപ്രകാരം തെറ്റായിട്ടുള്ള മറുപടി നൽകുന്ന ഉദ്യോഗസ്ഥന് ശരിയായിട്ടുള്ള മറുപടി നൽകുന്നതുവരെ കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ പി ഈടാക്കാനുള്ള അവകാശം കമ്മീഷൻ അധികാരമുണ്ട് ഒരു ദിവസത്തിൽ എത്ര രൂപ പി പിടാക്കാൻ സാധിക്കുമെന്നാണ് ചോദ്യം യെസ് ഓപ്ഷൻ ബി എന്ന് ഓർത്തിരിക്കുക ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ട് നമുക്കറിയാം മാക്സിമം ഇരുപത്തി അയ്യായിരം രൂപ വെച്ചിട്ട് വരെ എന്ത് ചെയ്യാം വാങ്ങാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത കോസ്റ്റ്യൻ ഗംഗ യമുന എന്നീ നദികൾക്ക് നിയമപരമായ വ്യക്തിത്വം കാണിക്കണമെന്ന് വിധി പുറപ്പെടുപ്പിച്ചിരിക്കുന്ന കോടതി ഏതാണ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ യെസ് ഓപ്ഷൻ ഡി എന്ന് ഓർത്തിരിക്കുക ഉത്തരാഖണ്ഡ് കോടതിയാണ് കേട്ടോ ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ് കോടതി സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം ഏതാണ് ഓപ്ഷൻ സി എന്ന് ഓർത്തിരിക്കുക ലോകായുക്ത എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ലോകായുക്ത ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രണ്ടാമത്തെ ചെയർപേഴ്സൺ ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രണ്ടാമത്തെ ചെയർപേഴ്സൺ ആരാണ് യെസ് അത് ഓപ്ഷൻ സി എന്നോ ഓപ്ഷൻ ഡി എന്ന് ഓർത്തിരിക്കുക ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എം എൻ വെങ്കിടാചലയാണ് എന്തായിട്ടുള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രണ്ടാമത്തെ ചെയർമാൻ ഒരു കാലഘട്ടത്തിൽ പി എസ് സി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യങ്ങളായിരുന്നു ഈ രണ്ടാമതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇപ്പം അത് ചോദിക്കാറില്ല ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏത് മണ്ഡലത്തിൽ നിന്നാണ് അമിതാഭ് ബച്ചൻ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് യെസ് പന്ത്രണ്ടിൻ്റെ ആൻസർ ഏതാണോ ചോദിച്ചാലോ എന്താ പറഞ്ഞ ഓക്കെ അലഹബാദ് ഓർത്തറി കേട്ടോ യെസ് ഏതാണ് അലഹബാദാണ് ഓപ്ഷൻ എ അലഹബാദ് എന്നാണ് കറക്റ്റായിട്ടുള്ള ആൻസർ അടുത്ത ക്വസ്റ്റൻ ഇതാണ് ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കാനുള്ള അവകാശം ആർക്കാണ് ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കാനുള്ള അവകാശം ആർക്കാണ് ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കാനുള്ള അവകാശം ആർക്കാണ് പതിമൂന്ന് യെസ് കേന്ദ്ര സർക്കാരിനൊന്നോർത്തരക്ക് ഓപ്ഷൻ സി കേന്ദ്ര സർക്കാർ ഇനി അടുത്ത ക്വസ്റ്റൻ ഇതാണ് ഒരു ദാരദീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്നത് ഏത് കളറിലാണ് ഓപ്ഷൻ ബി എന്ന് ഓർത്തിരിക്കുക മഞ്ഞ നിറത്തിലാണ് ഓപ്ഷൻ ബി മഞ്ഞ നിറം ഇനി അടുത്തത് വീട്ടി വട്ടതിരിപ്പാടിൻ്റെ പരിഷ്കരണ പ്രവർത്തനം നടത്തിയിരിക്കുന്ന കേരളീയ സമുദായം ഏതാണ് യെസ് ഓപ്ഷൻ ബി എന്ന് ഓർത്തിരിക്കുക നമ്പൂതിരി വിഭാഗം കേട്ടോ ഓപ്ഷൻ ബി നമ്പൂതിരി വിഭാഗം അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് കാശ്മീരി ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണെന്ന് പറഞ്ഞിരിക്കുന്ന മുഗൾ ചക്രവർത്തി ആരാണ് പതിനാറാമത്തത് യെസ് അത് ജഹാംഗീർ ആണ് ഓപ്ഷൻ ഡി ജഹാംഗീർ എന്ന് എന്നോർത്തറി ഇനി അടുത്തത് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വന്നിരിക്കുന്നത് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഗിലാഫത്ത് പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വന്നിരിക്കുന്നത് എന്തിനാണ് ഗിലാഫത്ത് പ്രചരണാർത്ഥം അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ആയിരത്തി എണ്ണൂറ്റി അൻ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഇംഗ്ലീഷുകാരനായ ജോൺ മൺട്രോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കരാറിൻ്റെ ഫലമായി സ്ഥാപിതമായിരിക്കുന്ന കമ്പനി ഏതാണ് പതിനെട്ടാമത്തത് ഓക്കെ ഓപ്ഷൻ എ എന്ന് ഓർത്തിരിക്കുക കണ്ണൻ ദേവൻ കമ്പനിയാണ് ഓപ്ഷൻ എ കണ്ണൻ ദേവൻ കമ്പനി ഞാർത്തിരിക്കുക ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി പദം അലങ്കരിച്ചിരിക്കുന്ന മലയാളി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി പദം അലങ്കരിച്ചിരിക്കുന്ന ഏക മലയാളി എസ് എസ് കെ നായർ എന്നോർത്തിരിക്കുക കേട്ടോ ആരാണ് എസ് കെ നായർ ഓപ്ഷൻ എ എസ് കെ നായർ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് വന്ദേമാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിലാണ് പെടുന്നത് ഏത് സാഹിത്യ വിഭാഗത്തിൽ ചോദ്യം എസ് ഓപ്ഷൻ സി നോവൽ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ഓപ്ഷൻ സി നോവൽ ഇനി അടുത്തത് രുക്മിണിയും സോറി മോഹിനിയും രുക്മകന്ധനം എന്താണ് എന്താണ് യെസ് അപ്പം മോഹിനിയും രുക്മകന്ധനം എന്ന പെയിൻറിങ് വരച്ചിരിക്കുന്ന ആരാണ് ഓപ്ഷൻ സി ആണ് സിയാണ് രാജാരവിവർമ്മയാണ് കേട്ടോ ഓപ്ഷൻ സി രാജാ രവി വർമ്മ കേസരി ബാലകൃഷ്ണ പിള്ളയുടെ രചനകൾ ചൂടെ നൽകിയതിൻ്റെ അകത്ത് ഈ രചനകൾ ക്രോഡീകരിച്ചിരിക്കുന്ന ആരാണ് കെ സി ബാലകൃഷ്ണപിള്ളയുടെ രചനകൾ ക്രോഡീകരിച്ചിരിക്കുന്ന വ്യക്തി ആരാണ് യെസ് ആരാണ് എം എൻ വിജയൻ എന്ന് ഓർത്തിരിക്കുക കേട്ടോ ആരാണ് എം എൻ വിജയൻ ഓക്കെ ഓപ്ഷൻ എ ആണ് എം എൻ വിജയനാണ് ക്രോഡീകരിച്ചിരിക്കുന്നത് ദേശീയ വിരകകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഏതാണ് ദേശീയ വിരകാശ് കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഏത് പേരിൽ എന്നതാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒറീസയുടെ ഗവർണർ ആയിരുന്നതാരാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒറീസയുടെ ഗവർണർ ആയിരുന്ന വ്യക്തി ആരാണ് ഓക്കെ ഓപ്ഷൻ എ എന്ന് ഓർത്തിരിക്കുക ഫസൽ അലിയാണ് ഓപ്ഷൻ ഡി ഫസൽ അലി ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇന്ത്യൻ പാർലമെൻ്റിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ബില്ല് പാസ്സാക്കിയിരിക്കുന്നത് എപ്പോഴാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ബില്ല് പാസ്സാക്കിയിരിക്കുന്നത് എപ്പോഴാണ് ഓക്കെ അത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിലാണ് അപ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിലാണ് എന്തായിട്ടുള്ള പാസ്സാക്കിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പതിനെട്ടാം ഭാഗം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പതിനെട്ടാമത്തെ ഭാഗം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ യെസ് അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ഓപ്ഷൻ സി ആണ് അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക ക്ലിയർ അല്ലേ അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ഇനി അടുത്തത് ജി എസ് ടി നിലവിൽ വന്നിരിക്കുന്ന തീയതി ജി എസ് ടി നിലവിൽ വന്നിരിക്കുന്ന തീയതി യെസ് ഓപ്ഷൻ ബി എന്ന് ഓർത്തിരിക്കുക രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് എന്തായിട്ടുള്ളത് ജി എസ് ടി നിലവിൽ വന്നിരിക്കുന്നത് അടുത്ത പ്രശ്നിതാണ് ഓരോ സർക്കാർ ഓഫീസുകളിലും നൽകുന്ന സേവനങ്ങൾക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന ഒരു നിയമമുണ്ട് ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം ആ വിവരങ്ങളെല്ലാം നൽകണമെന്ന് പറയണം ആ ഏത് നിയമത്തിൻ്റെ അകത്താണ് ആ അനുശാസനം ഉള്ളത് കാലപരിധി നിശ്ചയിച്ചിരിക്കുന്നത് യെസ് അത് സേവനാവകാശമാണ് കേട്ടോ ഏതാണോ യോജിച്ചത് എന്ന് പറഞ്ഞേക്കണം അത് സേവനാവകാശം എന്ന് ഓർത്തിരിക്കുക റെഡിയല്ലേ സേവനാവകാശം ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ പദ്ധതികൾ നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ഗാർഡൻ നിലവിൽ വന്നിരിക്കുന്നത് വെർട്ടിക്കൽ ഗാർഡൻ പദ്ധതി നിലവിൽ വന്നിരിക്കുന്ന വെർട്ടിക്കൽ ഗാർഡൻ കേട്ടോ വെർട്ടിക്കൽ ഗാർഡൻ പദ്ധതി നിലവിൽ വന്നിരിക്കുന്നത് എവിടെയാണ് ഓപ്ഷൻ സി എന്ന് ഓർത്തിട്ടുള്ള ബംഗളൂരുമാണ് ഓപ്ഷൻ സി ബംഗളൂരു ഡിജിറ്റൽ സൗണ്ട് റെക്കോർഡിങ്ങിന് ഉപയോഗിക്കുന്ന റേഡിയേഷൻ ഏതാണ് ഡിജിറ്റൽ സൗണ്ട് റെക്കോർഡിങ്ങിന് ഉപയോഗിക്കുന്ന റേഡിയേഷൻ ഏതാണ് ഓപ്ഷൻ സി എന്ന് എന്നോർത്തിരിക്കുക ലേസർ എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ലേസർ എന്ന് എന്നോർത്തിരിക്കുക റെഡിയാണല്ലോ ഓപ്ഷൻ സി ലേസർ എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു റിവിഷൻ എന്നുള്ള രീതിയിലാണ് ഓരോ റിവിഷനല്ല നിങ്ങൾ ഒരു മുപ്പത് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പഠിച്ചു പോകുന്നു അത്ര ക്വസ്റ്റ്യനുകൾ കേട്ടോ അപ്പം നിങ്ങളൊന്ന് ഇത് ജസ്റ്റ് ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻസുകൾ ഇങ്ങനെ ക്യാപ്ഷൽ രൂപത്തിൽ നൽകാവുന്നതാണ് നമുക്കറിയ തന്നെയുള്ള ലാർജസ്റ്റ് ലേണിംഗ് ആപ്പ് ആണ് അൺ മത്സര പരീക്ഷയ്ക്ക് പി എസ് സിക്ക് ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള ക്ലാസുകളും നമുക്ക് അണ്ക്കാദമി ലഭ്യമാണ് കംപ്ലീറ്റ് ആയിട്ട് എക്സാമിന് വേണ്ട പ്രിപ്പറേഷൻ റെഗുലറായി ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസുകൾ മോക്ക് ടെസ്റ്റുകൾ ഫ്രീ ടെസ്റ്റ് സീരീസുകളൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്കറിയാം അറിയാം പ്ലസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ടോപ്പ് എജ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കുക കമ്പ്ലീറ്റ് ആയിട്ട് എക്സാമിന വേണ്ട പ്രിപ്പറേഷൻ റെഗുലറായി ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസുകളൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്കറിയാം ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസുകൾ നാലാമത്തെ ബാച്ച് കോഴ്സുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഇരുപത്തി എട്ടാം തീയതി ആരംഭിച്ചിരിക്കുന്ന എൽ ഡി സിയുടെ അൻപത് തൗസൻ്റ് ഒരു ക്രാഷ് കോഴ്സ് ആണ് കംപ്ലീറ്റ് സിലബസും കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം മെയിൻസിന് വേണ്ടിയിട്ടുള്ള അതിൽ കംപ്ലീറ്റ് ചെയ്ത് കിട്ടും അതുപോലെ തന്നെ ഫിഫ്റ്റി ഫൈവ് ഡേയ്സിൻ്റെ ഒരു ജേതാവെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാച്ച് കോഴ്സ് എൽ ജി എസിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് െട്ടാം തീയതി തന്നെയാണ് പിന്നെ ടു ഹൺഡ്രഡ് ഡേയ്സിൻ്റെ പി എസ് സി പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് ഇരുപത്തൊമ്പത് ഒരു ഇരുന്നൂറ് ദിവസത്തിൻ്റെ ഒരു ബാച്ച് കോഴ്സാണ് സെവൻറ്റി ഫൈവ് ഡേയ്സിൻ്റെ ഒരു പതിമൂന്ന് ദിവസത്തിൻ്റെ ഒരു ബാച്ച് കോഴ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ സി പി ഒക്ക് വേണ്ടിയിട്ട് എയ്റ്റി ഡേയ്സിൻ്റെ ഒരു കോഴ്സ് അവൈലബിൾ ആണ് പിന്നെ ഹൺഡ്രഡ് ഡേയ്സിൻ്റെ ഒരു ബാച്ച് കോഴ്സ് ഉണ്ട് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് വേണ്ടിയിട്ട് അതുപോലെ തന്നെ എയ്റ്റി ഡേയ്സിൻ്റെ ഒരു എൽ ജി എസ് എക്സാമിന് വേണ്ടിയിട്ട് ടെൻത്ത് ലെവലുണ്ട് ടെസ്റ്റ് സീരീസുകളൊക്കെ ഉണ്ടാവും ഇപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അൺ അക്കാദമിൻ്റെ അകത്ത് ഒരു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പ്രകാരം ആരെങ്കിലും താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം മിനിമം ത്രീ മന്ത്സ് എടുത്ത് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത് വളരെയധികം ഉപകാരപ്പെടും ഇപ്പോൾ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ വൺ ഇയറിനകത്തേക്ക് നിങ്ങൾക്ക് ടൂ മന്ത്സും കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പം ആരെങ്കിലും അൺ അക്കാദമി സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ റെഫറൽ കോഡ് യൂസ് ചെയ്താൽ യു കാൻ ഗെറ്റ് എൻ പേർസൻറ്റേജ് ഓഫ് എബിനി എം കെ എന്നാണ് റെഫറൽ കോഡ് താങ്ക്